ഇനി ഇവന്റെ കയ്യിലാണല്ലോ. അതെ, പിന്നെ ഇങ്ങനെ നോക്കണേ ശിവന്, ഞാൻ മായി നിന്നല്ലേ ഫുൾ ടാങ്ക് അടിച്ചു. അപ്പൊ എത്രത്തോളം കുറഞ്ഞിട്ട് നോക്കാട്ടെ. ചരക്കുകള് കപ്പലിന്റെ അടി അട്ടുകയില്ല, അട്ടൊക്കെ കൊടുങ്ങല്ലേ. ഹലോ ഗൈസ്, പുതിയൊരു ഇടയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് ഇപ്പം കണ്ണൂർ തന്നെയായിട്ടുള്ള തലശ്ശേരിയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഈവനിങ് ടൈം ആയിട്ടുണ്ട്. ഏകദേശം 3 മണി 4 മണി ആ സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഗവിന്ന് കുറേ മുമ്പ് പരിചയപ്പെട്ട നമ്മുടെ ജൗഹർ ഇതവിടെ ഉണ്ട്, വേറെ തെനുമ്പാടുണ്ട് ഫഹീമോറി. നമ്മളെല്ലാവരും പാടി കൂടിയിട്ട് തലശ്ശേരി ഒന്ന് കറങ്ങാൻ വേണ്ടി പോണി. ചുമ്മാ തലശ്ശേരി കറങ്ങി, അതുപോലെ കടൽപ്പാലം, പിന്നെ അവിടെ കുറച്ച് മൂവി ഷൂട്ടിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. ഇത് എന്താ പറയുക, പെയിൻ്റ് ചെയ്ത ചുമരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് വെറൈറ്റി സ്ഥലമാണ്, അവിടെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അവിടെ പോകാമെന്ന് വിചാരിച്ച് മൂന്നാളും കൂടെ കൂടി. അപ്പം അതിൻ്റെയൊക്കെ വെച്ചിട്ടുള്ള ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനുമായിട്ട് നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാണ് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എന്നെ പ്ലേ ഇതുള്ള ഇട്ടാൽ മതി. നമ്മളിന്ന് വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോർട്ട് തന്നെ ലഭിക്കും. നമുക്ക് നേരെ പറ്റില്ല ഗൈസ്. അപ്പോൾ ഇത് നമ്മുടെ വണ്ടി, നമ്മളെ നേരെ പോലെ. അതെ, പിന്നെ ഇങ്ങനെ നോക്കണേ ഗൈസ്, ഇവന് ഞാൻ മായി നിന്നല്ലേ ഫുൾ ടാങ്ക് അടിച്ചു. അപ്പോൾ എത്രത്തോളം കുറഞ്ഞിട്ട് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ തലശ്ശേരിയിലോട്ട് പോവാം. ആദ്യം ഇവിടെ പോകണേ കടൽപ്പാലോ? അപ്പോൾ ആദ്യം നമ്മൾ കടൽപ്പാലം പോകാൻ വേണ്ടി പോണി. അത് കഴിഞ്ഞിട്ട് നേരെ ആ ഒരു സ്ട്രീറ്റ് പോലുള്ള ഒരു സ്ഥലമുണ്ട്, ആ ഒരു പെയിൻ്റൊക്കെ ചെയ്ത് എന്താ കറക്റ്റ് അങ്ങനെ എന്താ പറയുക, കറക്റ്റ് ആ ഏരിയ തന്നെ. അപ്പോൾ ആ ഒരു ഏരിയ തന്നെയാണ്, അങ്ങോട്ടൊക്കെ പ്രത്യേകിച്ച് വേറൊന്നും ഇല്ല തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു സ്പോട്ടിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ എനിക്ക് തലവേദന ഒക്കെ ആയതുകൊണ്ട് ചുമ്മാ അവനെ കൊണ്ട് വണ്ടി എടുപ്പിക്കട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ പ്ലാന് അടപടലെ ചെയ്യുകയായി. അപ്പോൾ തലശ്ശേരി വരെ വന്ന് തലശ്ശേരി ബിരിയാണി തിന്നണ്ട പോകണ്ടെന്ന് വിചാരിച്ച് നമ്മൾ അവനോട് ചോദിച്ചു ഇവിടുത്തെ സ്പോട്ട് അടിപൊളി ഫുഡ് സ്പോട്ട് ആയതെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു ഇവിടെയാണെന്ന്, പാരീസ് റെസ്റ്റോറൻറ്റ് എന്ന് പറയും. അപ്പോൾ ജസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഫുഡ് ഉണ്ടോയെന്ന് അറിയില്ല, എന്തായാലും ഈ ലേറ്റ് ആയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ സംഭവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ ഒരു സംഭവം വന്നിട്ടുണ്ട്, സംഭവം വന്നിട്ടുണ്ട്. പിന്നെ നേരെ അറ്റാക്ക് കൊടുങ്ങല്ലേ. ചമ്മന്തി ഉണ്ടോ, ഞാൻ എങ്ങനെ ഉണ്ടോ നോക്കട്ടെ. അടിപൊളിയാണ്. ഗൈസ്, അങ്ങനെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് പൊക്കി കൊണ്ടിരിക്കട്ടോ. ഓക്കെ, അപ്പൊ ഇനി ഗൈസ്, അപ്പൊ അതെ ഗൈസ്, അപ്പൊ അതെ ഇവിടുത്തെ പരിപാടീസൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി എവിടെയെങ്കിലും മെഡിക്കൽ ഷോപ്പ് നോക്കണം. അപ്പോൾ ജസ്റ്റ് ഒരു മരുന്ന് കഴിക്കണം. സൗണ്ട് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമോ, അവിടെ മെഡിക്കൽ ഷോപ്പ് നോക്കണേ. ഒന്നല്ല ഇനി ഇവൻ്റെ കയ്യിലാണല്ലോ അല്ലേ. ഡോളോ ഡോളോ, ഇന്നലെ പാരസിറ്റമോള് കുടിച്ചു, അതുകൊണ്ട് വലിയ കാര്യം ഒന്നുമില്ല. കാര്യം ഉണ്ടായില്ലെന്ന് വെച്ചാൽ രാവിലെ കുറവുണ്ടായിരുന്നു, പിന്നെ അതുപോലെ ആയി. അപ്പോൾ ഇന്ന് ഡോളോ. പനി വന്നു കഴിഞ്ഞാൽ നേരെ ഡോളോ. എനിക്ക് പൊതുവേ ഡോളോ കുടിച്ചാലാട്ടോ ഒരു കുറവുണ്ടാവുക. ഇന്നലെ പിന്നെ പാരസിറ്റമോള് കുടിച്ചു, പക്ഷേ എനിക്കതൊന്നും അറിയില്ലായിരുന്നു. ഈ ഒരു ഗുളികേൻ്റെ നെയിം അറിയില്ലായിരുന്നു, പിന്നെ ഇവൻ പറഞ്ഞു തന്നെയാണ് ഡോളോ. അപ്പോൾ എനിക്ക് ഓർമ്മയെ ഞാൻ കഴിക്കുന്ന ഗുളികേൻ്റെ പേര് ഡോളോ. അങ്ങനെ നമ്മൾ കടൽപ്പാലം കാണാൻ വേണ്ടി വന്നത് കേട്ടോ. ഇതാണ് കടൽപ്പാലം. പക്ഷേ അപ്പോൾ ഒരുത്തനും കൂടെ ഉണ്ട് കേട്ടോ. ഇവരെ പറയുമ്പോൾ അന്ന് നമ്മുടെ കൂടെ ഗവി ട്രിപ്പിന് നമ്മളെ കണ്ടുമുട്ടിയാണ്. പിന്നെ അന്ന് നമ്മൾ കുറേ അന്ന് നമ്മൾ കുറേ സമയം ഒരുമിച്ചായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ ഇവിടുന്ന് ഇതുവരെ വന്നപ്പോൾ കാണാമെന്ന് വെച്ചാട്ടോ, ഭയങ്കര വെയിലാട്ടോ, ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിൽ. അപ്പോൾ ഈ കടൽപ്പാലം എന്ന് പറയുമ്പോൾ വലിയ വലിയ കപ്പലൊക്കെ വരുമ്പോൾ ചരക്കുകൾ വളരെ അടുത്താകുമ്പോൾ കപ്പലിൻ്റെ അടി അട്ടുകയില്ല, അങ്ങനെയുള്ള സംഭവം ഉണ്ടായതുകൊണ്ട് ചരക്കുകളൊക്കെ കൊണ്ടുവരാനും കൊണ്ടുപോകാനുള്ളൊരു സെറ്റപ്പാണ് ഈ ഒരു കടൽപ്പാലം എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതിപ്പോൾ ക്ലോസ് ആണ്, അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞാണോ, അതായത് നശിച്ചു പോയി കാണും, ബലമൊന്നും കാണില്ല, അതുകൊണ്ടായിരിക്കും അങ്ങനെ ക്ലോസ് ആക്കി വെച്ച്, ഡേഞ്ചർ ആയതുകൊണ്ട്. അപ്പോൾ എന്താ പറയുക, ഇതാണ് കടൽപ്പാലം. ഇവിടെ എന്ന് പറയുമ്പോൾ ആ ഒരു സിറ്റിയാണ്, ബീച്ച്, കോഴിക്കോട് ബീച്ചൊക്കെ പോലെ ഇങ്ങനെ ചുമ്മാ നടക്കുന്ന, കോഴിക്കോട് നല്ല ബീച്ചും അതുപോലെ സ്ട്രീറ്റ് ആളൊക്കെ ഇതുപോലെ അങ്ങനെയുള്ളൊരു സ്പോട്ടാണ്, സംഭവം നൈസാണ്. ഓക്കെ, അപ്പോൾ അതെ ഇവന് മറ്റാണ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാ
അല്ല ഓനോടെ ആ ഓന് മായിൽ എണ്ണ അടിക്കുന്നോ ഇരുന്നുണ്ട്. നമുക്ക് പിന്നെ ഇത് കഴിഞ്ഞ് രണ്ട് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ വേറെ സ്ഥലമുണ്ട്, അതിശേരി കോട്ട നടക്കാം. ഓക്കെ, അങ്ങനെയൊക്കെയാണ് പ്ലാന്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ കേട്ടോ. ഭയങ്കര വെയിലാണ്, തലവേദന ഒക്കെ ആവുന്നുണ്ട്. തലവേദന ഒന്നും ഇല്ലാത്തവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ തലവേദന വന്നോളൂ അല്ലേ. അല്ല, നെഗറ്റീവ് അടിക്കല്ല. ഇപ്പോൾ എന്താ വെച്ചാൽ ഇവിടേക്ക് ബെറ്റർ ടൈം എന്ന് പറയുമ്പോൾ ഇപ്പം 4 മണി ആയിട്ടുള്ളൂ, പക്ഷേ ഒരു 5 മണി 6 മണി ആ ഒരു സമയമാണ് ഒന്നുകൂടെ ബെറ്റർ. ഇപ്പം 4:45 ആയിട്ടുണ്ട്, എന്നിട്ടും നല്ല വെയിലുണ്ട്. അപ്പോൾ വെയില് ആ ഒരു സൺസെറ്റിൻ്റെ ടൈമാണ് ഏറ്റവും ബെറ്റർ അല്ലേ, കംഫർട്ടബിളായി നിൽക്കാൻ പറ്റിയൊരു ടൈം. ഓക്കെ, അപ്പം ഇനി നമ്മൾ പോകുന്നതെന്ന് പറയുമ്പോൾ ആ ഒരു ഒരു എന്താ പറയുക, എന്തൊക്കെയോ മൂവി ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളെ കോഴിക്കോടൊക്കെ ഉണ്ടല്ലോ, എന്തോ സ്ട്രീറ്റിൻ്റെ പേര് മറന്നു കിട്ടോ. നമ്മൾ കുറേ മുമ്പൊക്കെ പോയി പിക്കൊക്കെ അടിച്ചൊരു സ്പോട്ടാണ്, നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഇവിടുത്തെ ഒരു സ്പോട്ടാണ്, ചുമരിൽ പെയിൻറ് അങ്ങനെയൊക്കെ ഉള്ള സംഭവമൊക്കെ ചെയ്തിട്ട് അപ്പോൾ അവിടേക്ക് പോവാണ്. പക്ഷേ നമ്മൾ വന്നിട്ട് ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് ആയുള്ളൂ, അപ്പോഴേക്കൂടെ ക്രൗഡ് മൊത്തം കൂടി വരുമ്പോഴുള്ളതിനെക്കാട്ടിലും നല്ലതായിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഈ ഒരു സ്പോട്ട്, ഈ ഒരു സൈഡിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കട്ടോ, മരമുറി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, സൗണ്ട് കേട്ടാൽ അറിയാം. അപ്പോൾ ഇവന് വേറെ സ്പോട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോവാണ്. എന്നാ വിട്ടറാ, ഇതേ കണ്ടോ, ഇതാണ് ആ ഒരു പെയിൻറ്റിങ്, ഇതേ കണ്ടോ, ഇത് നമ്മളെ ഏജിനെ ഡിപ്പെൻഡ് ചെയ്ത് വരച്ച എന്തോ പിക്കാണ് തോന്നുന്നു അല്ലേ. ആദ്യം പ്രീവ്യൂല് അങ്ങനെ ഇതൊക്കെ ഫോട്ടോ എടുക്കുന്നത്. ഇതുപോലുള്ള സ്ഥലം കോഴിക്കോട് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. നമ്മളവിടെയൊക്കെ പോയിട്ട് വിക്കടിച്ച ഓർമ്മയൊക്കെ ഉണ്ട്, പണ്ട് +1 +2 ആ സമയത്ത്. ചിലപ്പോൾ നമ്മൾ ഈ ഒരു 46 പറഞ്ഞ ഷോപ്പിൽ നിന്ന് ചുമ്മാ നമ്മളെ RC റിംഗ് ലൈറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ അവിടെ സാധനമൊന്നും ഇല്ല, ഇവിടുന്ന് ചുമ്മാ വിക്കടിച്ചുകൊണ്ട് ഇങ്ങനെ പോവാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അത് ഇനി പോകുന്നത് കോട്ടയിലോട്ടാണ്, തലശ്ശേരി കോട്ട. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇനി അടുത്ത് പോകുന്നത്. ഇവനാണ് വണ്ടി ഓടിക്കുന്നത്. ഗൈസ്, അങ്ങനെ നമ്മൾ തലശ്ശേരി കോട്ടയിലൊക്കെ ഇരുന്ന് തലശ്ശേരി കോട്ട. അപ്പം നമ്മൾ അതിനകത്തോട്ട് കയറാൻ വേണ്ടി പോവാണ്, കോട്ടയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. തലശ്ശേരി കോട്ട അറിയില്ല, പണ്ട് ഇറങ്ങാൻ പറ്റില്ല, ഇപ്പൊ ഇറങ്ങാൻ പറ്റില്ല, പണ്ടെല്ലാം ഒന്ന് പൈസ ഇറങ്ങണ്ട്, ഇപ്പൊ മൊത്തം. അപ്പൊ ഇതൊരു ഗുഹ എന്താണ്ടോ, അപ്പൊ ഇതിലെ പോയാല് കണ്ണൂരെത്തുന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പൊ എന്താ സത്യമൊന്നും അറിയില്ല, ദൈവം പറഞ്ഞു തന്നാട്ടോ എനിക്ക് സ്റ്റോറീസൊക്കെ. ഇനി ഒരു ഗുഹ ഇതിലൂടെ പോയാൽ കണ്ണൂർ അവിടെ എവിടെ എങ്ങാണ്ട് എത്തും എന്നൊക്കെ പറയുന്നു, നോ ഐഡിയ. ആ ഒരു സൈഡിൽ നിന്ന് കടലിലോട്ട് നല്ല അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാം. ബംഗാളിയാണ്, ഞാൻ വന്നോണ്ട് അതിന് വരാനായി. കൊട്ടാരാണ്, കൊട്ടാരം അപ്പൊ അതെ ഷൂട്ടിംഗ് പോയിന്റ് അല്ലേ. ഗണ്ണ് ശത്രുക്കളൊക്കെ നോക്കി വെടിയൊക്കെയുള്ള പോയിന്റാണ് കാണുന്നത്. ആ ഒരു സൈഡിലോട്ട് ഇത് കടൽ കാണുന്നുണ്ട്. ഓക്കെ, ഇത് ഇവിടെ എന്താണ് ശ്മശാനം, പടത്തിന് പുല്ലുമാലൊക്കെ ഇവിടെ എടുത്തല്ലേ. ഇവിടെ നിന്നാണ് ഡ്യൂക്ക് മത്തെ ആ തല്ലുമാലൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടന്ന ആ ഒരു ലൊക്കേഷനൊക്കെ ആണ് ഇവിടെ ഈ ഒരു സൈഡ്. അവിടെ ആരൊക്കെയോ എന്തൊക്കെയോ പഠിക്കുന്നുണ്ട് പ്രാക്ടീസ്. അമ്പോ ഗൈസ്, അപ്പൊ അതെ ഇതെന്താ സംഭവമാണ് വേണ്ട, ഭയങ്കര ലൗഡായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്, എക്കോ അടിക്കുന്നുണ്ട്.
ആ ഇപ്പം പോയി, നമ്മളവിടെ കുമ്പളുണ്ടല്ലേ. ഓക്കെ ചെറുതോ കണ്ണൂർ ഏരിയ നല്ലത് കൊണ്ടുവരാം. തലശ്ശേരി പണ്ട് ഇല്ലെന്ന് കണ്ണൂർ ആ ഭാഗത്ത് തലപ്പുറ കല്ലിന്റെ രണ്ട് ഞാൻ കുത്തിട്ട് ഒന്നായി ഒന്നായിപ്പം കുത്തിട്ട് ഏശപ്പോ ഫോണ് ഒക്കെ ചാർജൊക്കെ കഴിഞ്ഞിട്ടു അപ്പൊ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി വരും എന്ന് പറഞ്ഞ പയ്യന് വരുന്നില്ല, അതായത് ഫൈം. അപ്പൊ അവനാണ് നമ്മൾ അങ്ങോട്ട് പോകട്ടോ. എന്തായാലും അവിടെ ഇവൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുണ്ട്. അപ്പം നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് അവനെയും കണ്ടേച്ചു ഈ ഒരു വീഡിയോ അതിൻ്റെ പോയി കേട്ടോ. എന്നിട്ട് നേരെ നാട്ടിൽ പോകണം, അതാണ് പ്ലാൻ. ഓക്കെ നമുക്ക് നേരെ പോയിക്കാം. ആശപ്പത് ഇതാണ് ഫൈമ് ജവഹർ. അപ്പം നമ്മളത് ഇതുവരെ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അവരെ കാണാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് വന്നേ. അപ്പം എന്താ പറഞ്ഞാലും ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ ഇവിടുന്ന് നേരെ നാട്ടിലോട്ട് പോവാണ് അല്ലേ. കണ്ടിട്ട് പറയാം ഇവര്, നമ്മളൊരു കൊല്ലല്ലേ കറക്റ്റ്, ഒരു കൊല്ലം കറക്റ്റ് കഴിഞ്ഞ ഈ ഒരു ടൈമില്, ന്യൂ ഇയറിൻ്റെ ആ ടൈമിലാട്ടോ ഇന്ന്. ഓക്കെ അപ്പം എന്താ പറഞ്ഞാലും നമ്മൾ ഇവിടുന്ന് പോകാൻ വേണ്ടി പോവാണ്. ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ അവരൊക്കെ വിട്ടു പിരിഞ്ഞ് നേരെ നാട്ടിലോട്ട് പോകുന്നുണ്ട്. ഇപ്പം നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം അന്ന് പിന്നെ ആ ഒരു പനി, ഈ തലവേദന, ജലദോഷമൊക്കെ ആയ കാരണം വീഡിയോ എടുക്കാനുള്ള മൂഡൊന്നും പിന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ നേരെ പയ്യെ ബ്രേക്ക് എടുത്ത് അങ്ങനെ നാട്ടിലോട്ട് പോന്നു. പിന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ഞാൻ മനസ്സിലായ വീഡിയോ ഔട്ടർ എടുത്തിട്ടില്ലെന്ന്. അപ്പം ചുമ്മാ ഇതുപോലെ വീടിന് തൊട്ടടുത്തുള്ള സ്പോട്ടിലോട്ട് ഇങ്ങനെ ഇറങ്ങി കേട്ടോ. അപ്പം എന്തായിരുന്നാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈകിട്ട് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ അതിനുമായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നമ്മൾ ഇതുള്ളൂ ഇട്ടാൽ മതി, നമ്മുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടിൽ തന്നെ ലഭിക്കും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.